അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, എന്താണ് മുടിയേറ്റ് എന്ന് പറയുന്നത്? കേരളത്തിലെ കാളീക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. കേരളത്തിലെ കാളീക്ഷേത്രങ്ങളിൽ, ഭദ്രകാളീക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ഈ മുടിയേറ്റിന്റെ പ്രമേയം, അത് ആ മുടിയേറ്റ് എന്ന ആ കലാരൂപത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ്. ഭദ്രകാളി, അതായത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് എന്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്? മുടിയേറ്റിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ മുടിയേറ്റിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള യുദ്ധമാണ്? ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് ഈ മുടിയേറ്റ് എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത് എന്നും നോക്കാം. നോക്കൂ, കുറുപ്പ്, മാരാർ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഏത് കലാരൂപം അവതരിപ്പിക്കുന്നത്? മുടിയേറ്റ് എന്ന ഈ അനുഷ്ഠാന കലാരൂപം അവതരിപ്പിക്കുന്നത്. അപ്പോ മുടിയേറ്റ് എന്ന ഈ അനുഷ്ഠാന കല അവതരിപ്പിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? കുറുപ്പ്, മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് എന്ന ഈ അനുഷ്ഠാന കല അവതരിപ്പിക്കുന്നത്. ഈ മുടിയേറ്റ് എന്ന അനുഷ്ഠാന കല തുടങ്ങുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ചില ചടങ്ങുകൾ ചെയ്യാറുണ്ട്. ആ ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കളമെഴുത്താണ്. ഇതുപോലെ ദേവതയുടെ കളം മരയ്ക്കുകയാണ് ആദ്യം ചെയ്യുക. കളമെഴുത്താണ് ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് തിരി ഉഴിച്ചിലാണ്. തിരി ഉഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ. ഇതിൽ കളം മായ്ക്കൽ എന്ന ചടങ്ങിന് ശേഷമാണ് ശരിക്കും മുടിയേറ്റ് എന്ന ഈ കലാരൂപം അല്ലെങ്കിൽ ഈ അനുഷ്ഠാന കല ആരംഭിക്കുന്നത്. അപ്പോൾ മുടിയേറ്റ് എന്ന കലാരൂപത്തിന് മുമ്പ് അല്ലെങ്കിൽ അനുഷ്ഠാന കലയ്ക്ക് മുമ്പ് നടക്കുന്ന ചടങ്ങുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, കളമെഴുത്ത്, തിരിയൊഴിച്ചൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നിവയാണ്. കളം മായ്ക്കലിന് ശേഷമാണ് എന്ത് അവതരിപ്പിച്ച് തുടങ്ങുന്നത്? മുടിയേറ്റ് എന്ന കലാരൂപം അവതരിപ്പിച്ച് തുടങ്ങുന്നത്. ഈ മുടിയേറ്റ് എന്ന ഈ അനുഷ്ഠാന കലാരൂപത്തിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് അരങ്ങുകേളിയാണ്. ആദ്യത്തേത് അരങ്ങുകേളി, മറ്റൊന്ന് അരങ്ങുവാഴ്ത്തൽ, ദാരികന്റെയും കാളിയുടെയും പുറപ്പാട്, കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം. ഇത്രയുമാണ് മുടിയേറ്റിൽ പ്രധാനമായും ഉണ്ടാവുക. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് അരങ്ങുകേളി, അരങ്ങുവാഴ്ത്തൽ, ദാരികന്റെയും കാളിയുടെയും പുറപ്പാട്, കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരിക? മുടിയേറ്റില് പ്രധാനമായിട്ടും വരിക. ഇനി മുടിയേറ്റില് പ്രധാനമായിട്ടും 7 കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു നാടക സ്വഭാവമുണ്ട് മുടിയേറ്റിന്. മുടിയേറ്റ് എന്ന ഈ അനുഷ്ഠാന കഥയ്ക്ക് ഒരു നാടക സ്വഭാവമുണ്ട്. അതിന് 7 കഥാപാത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ശിവനാണ്. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയമ്പടാർ എന്നിവരാണ് കഥാപാത്രങ്ങൾ. അപ്പോ കോയമ്പടാർ ഏതിലെ കഥാപാത്രമാണ്, ഏത് കലാ അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ് എന്ന് ചോദിച്ചാൽ അത് ഏതിലെയാണ്? അത് മുടിയേറ്റിലെ കഥാപാത്രമാണ് കേട്ടോ. അപ്പോ ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയമ്പടാർ എന്നിവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇതില് ഈ ഞാൻ പറഞ്ഞു, ദാരികനും കാളിയും തമ്മിലുള്ള യുദ്ധമാണ് ഇതിന്റെ കഥയെന്നോ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൽ ഈ ദാരികൻ എന്ന് പറയുന്നത് രാക്ഷസനാണ്, രാക്ഷസ രാജാവാണ് ദാരികൻ. ദാരികനും ദാനവേന്ദ്രൻ അവർ സഹോദരങ്ങളാണ്. ദാരികന്റെയും ദാനവേന്ദ്രന്റെയും ഈ ചെയ്തികൾ കൊണ്ട് ഭൂമിയിലെയും അതുപോലെ തന്നെ സ്വർലോകത്തെയും ദേവഗണ ഭൂമിയിലെ മനുഷ്യർക്കും സ്വർലോകത്തെ ദേവകൾക്കും എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അത് നാരദൻ ശിവനോട് ഉണർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് മുടിയേറ്റിലെ ആദ്യ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ശിവൻ കാളിയെ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്? ദാരികനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ഇതിന്റെ ഇടയിൽ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് കൂളി എന്ന് പറയുന്നത്. ഇതിലെ മുടിയേറ്റിലെ ഒരു ഹാസ്യ കഥാപാത്രമാണ് കൂളി എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള അനുഷ്ഠാന കലകൾക്കുള്ളിലൊക്കെയും ഇതുപോലെയുള്ള ഒരു ഹാസ്യ കഥാപാത്രത്തെ കാണാനായിട്ട് സാധിക്കും. കാരണം മറ്റത് മാത്രം, അതായത് ശരിക്കുള്ള കഥ മാത്രം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കാണികൾക്ക് മുഷിയും. ആ മുഷിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഹാസ്യം കടന്നു വരാറുണ്ട്. അങ്ങനെ ഹാസ്യം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽ നമ്മുടെ മുടിയേറ്റിനുള്ളിലെ ഹാസ്യ കഥാപാത്രമാണ് കൂളി എന്ന് പറയുന്നത്. ഈ കൂളി തന്റെ മക്കൾക്ക് മുലയൂട്ടുന്നതും അതുപോലെ തന്നെ ആ മുലയൂട്ടുന്നതായിട്ട് പറയുന്ന കാര്യങ്ങളും അതുപോലെ കാണികളുമായിട്ട് സംവദിക്കുന്നതൊക്കെയും ഹാസ്യത്തിന്റെ മീൻപൊടി ചേർത്തുകൊണ്ടാണ്. അപ്പോ ഈ മുടിയേറ്റ് എന്ന ഈ കലാരൂപത്തിലെ ഹാസ്യ കഥാപാത്രമാണ് കൂളി എന്ന് പറയുന്നത്. ഇതില് കോയമ്പടാർ എന്ന് പറയുന്നത്
പുരാണത്തിലെ നന്ദികേശനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോ എത്രയാണ് പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്? ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയമ്പടാർ എന്നിവരൊക്കെയാണ് മുടിയേരിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതിൽ കൂളി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാസ്യ കഥാപാത്രമാണ്. ഓർത്തു വയ്ക്കുക. ഇനി മുടിയേറ്റിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഓരോന്നായിട്ട്. ഒന്ന് നോക്കൂ, ഒന്ന് ഉരുട്ട് ചെണ്ട, മറ്റത് വീക്ക് ചെണ്ട, ഇലത്താളം, ശംഖ്. ഉരുട്ട് ചെണ്ട, വീക്ക് ചെണ്ട, ഇലത്താളം, ശംഖ് എന്നിവയാണ് മുടിയേറ്റിനായിട്ട് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നമുക്ക് മുടിയേറ്റിന്റെ ചമയങ്ങളെ കുറിച്ച് നോക്കാം. മുടിയേറ്റിന് മുഖത്ത് ചമയങ്ങൾ ഉണ്ടാവാറുണ്ട്. കണ്ടല്ലോ, ഇത് കാളിയുടെ കോലമാണിത്. കാളിയാണ് ഈ മുടിയേറ്റിലെ കാളി എന്ന കഥാപാത്രത്തിന്റെയാണ് ഈ ഇമേജ് നൽകിയിരിക്കുന്നത്. കാളിക്ക്, കാളി പോലെ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്ക് എന്തുണ്ടാവും? മുഖത്ത് ചമയങ്ങൾ ഉണ്ടാവും, അതുപോലെ ഒരു കിരീടം ഉണ്ടാവും. കണ്ടോ, ഒരു കിരീടം ഉണ്ടാവും, ഉടുത്തുകെട്ട് എന്നിവയാണ് ഉണ്ടാവുക. ഇനി ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളിത് മുടിയേറ്റ് എന്നാണ് ഈ ഈ അനുഷ്ഠാന കലയുടെ പേര് പറഞ്ഞത്. എന്താണ് മുടി എന്ന് പറയാം? നമ്മുടെ തലമുടി അല്ല കേട്ടോ ഇത് സൂചിപ്പിക്കുന്നത്. മുടി എന്ന മലയാള പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, അത് കിരീടം എന്നാണ്. അതായത് ഇതിന് ഈ കാളി ഒരു വലിയ കിരീടമാണ് ഉപയോഗിക്കുക. അത് തടി കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ച ഒരു വലിയ കിരീടമാണ് കാളി തലയിൽ ഏന്തുക. അപ്പോ ആ മുടി അണിയുക, അതാണ് മുടിയേറ്റ്. അതിൽ നിന്നാകണം മുടിയേറ്റ് എന്ന പേര് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ നോക്കൂ, ഇനി ചമയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കാളിയുടെ മുഖത്തെ ചമയം, കാളിയുടെയും മറ്റു കഥാപാത്രങ്ങളുടെ മുഖത്തെ ചമയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതില് നമ്മള് കഥകളിൽ കണ്ടതുപോലെ തന്നെ അരിമാവും ചുണ്ണാമ്പും ചേർത്തുള്ള ചുട്ടികുത്തൽ എവിടെയുണ്ട്? ഈ മുടിയേറ്റിലും ഉണ്ട്. അപ്പോ അരിമാവും ചുണ്ണാമ്പും ചേർത്ത് കാളിയുടെ മുഖത്ത് എന്ത് കുത്തിയിരിക്കും? ചുട്ടി കുത്തിയിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞതാണ്, അതുപോലെ തന്നെ മരമോ ലോഹമോ കൊണ്ടുണ്ടാക്കിയ വലിയ കിരീടങ്ങൾ, വലിയ കിരീടം, അതിനെയാണ് മുടി എന്ന് പറയുന്നത്. തലമുടി അല്ല കേട്ടോ ഇത്. ഈ ഉപയോഗിക്കുന്ന വലിയ കിരീടങ്ങളെയാണ് മുടി എന്ന് പറയുന്നത്. മുടി കാളി തലയില് അണിഞ്ഞിരിക്കും. ഓക്കെ. ഇനി ഈ മുടിയേറ്റിന്റെയൊക്കെ ഒരു മറ്റൊരു വർഷം നമുക്ക് കേരളത്തിന്റെ തന്നെ നമ്മുടെ തെക്കൻ ഭാഗങ്ങളില് ക്ഷേത്രങ്ങളിൽ കാണാൻ പറ്റും, മുടിപ്പുരകളായിട്ട് കാണാൻ പറ്റും. അവിടെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്നതും കാളിയുടെ മുടിയെയാണ്. കാളിയുടെ മുടിയെയാണ് അവിടെ പൂജിക്കുന്നത്. അതായത് ഒരു കിരീടമാണ് അവിടെ പൂജിക്കാനായിട്ട് വെക്കുന്നത്. അവിടെ പ്രതിഷ്ഠയുള്ളതും ആ മുടികളായിരിക്കും പൂജിക്കുക. ഈ മുടിയേറ്റിന്റെ തന്നെ മറ്റൊരു വെർഷനാണ് അതെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അവിടെയും ഈ എഴുന്നള്ളത്തും മറ്റു ചടങ്ങുകളും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ ഈ രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് മുടിയേറ്റ് കൂടുതലും ഉള്ളത് കേട്ടോ. അപ്പോ മനസ്സിലാക്കി വെക്കുക, മുടിയേറ്റില് എന്തുണ്ടാവും? ഒരു വലിയ മുടി ഉണ്ടാവും, അതായത് ഒരു കിരീടം കാളി തലയിൽ അണിഞ്ഞിരിക്കും. നോക്കൂ, മുടിയേറ്റ് എന്ന പേരുണ്ടാകാനുള്ള കാരണം ഇതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. ഈ മുടി ഏറ്റുന്നത് കൊണ്ടാകും, മുടി അണിയുന്നത് കൊണ്ടാകാം അതിന് മുടിയേറ്റ് എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. ഇനി മുടിയേറ്റിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇനി പറയുന്നതാണ്. ശ്രദ്ധിക്കുക, 2010 മുടിയേറ്റിന് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടുകയുണ്ടായി. നമ്മൾ 2001 ആരും നേടിയെന്ന് പറഞ്ഞു, അത് കൂടിയാട്ടം നേടിയെന്ന് പറഞ്ഞു. അതിനുശേഷം 2010 മുടിയേറ്റും ഏത് പട്ടികയിൽ വന്നു? യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടുകയുണ്ടായി. ഓക്കെ, അപ്പോ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയുക, അത് 2010 ആണ്. ഓക്കെ ആണ്, ക്ലിയർ. അടുത്ത മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.